കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തീരുന്ന ഈ നിസ്സാര കാര്യത്തിനാണോ നീ അനിയത്തി കുട്ടിയെ പഠിക്ക് പുറത്താക്കാൻ നോക്കുന്നത്? അത് ചേട്ടായി, ഞാൻ ചോദിച്ചപ്പോ അവള് മറുപടി പറഞ്ഞത് വേറെ ആയിരുന്നു. അതും അമ്മയുടെ മുന്നിൽ വെച്ച്. നിയന്ത്രണം വിട്ട് ഞാൻ തല്ലിപ്പോയി. എന്തിന്? നീ നിന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോ എന്തിനാ നിയന്ത്രണം വിടുന്നത്? അനിയത്തിക്കുട്ടി മോശമായിട്ട് എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ തന്നെ അതിനുള്ള ചോദ്യം ചോദിക്കേണ്ട സിറ്റുവേഷൻ നീയായിട്ട് തന്നെ ഉണ്ടാക്കിയതല്ലേ? രാജലക്ഷ്മി അമ്മയോടും അനിയത്തിക്കുട്ടിയോടും എന്റെ അനിയന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചേട്ടായി, മിണ്ടരുത്. ആരും എങ്ങും പോകുന്നില്ല. രാജലക്ഷ്മി അമ്മയും രേഖയും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. അതിൽ ഇനി വേറൊരു സംസാരമില്ല. അത് ബ്രദറിനോ തീരുമാനിച്ചാ മതിയോ? ഞാനും കൂടി തീരുമാനിക്കണ്ടേ? ഞാൻ എവിടെയാണ് താമസിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള മിനിമം അവകാശമെങ്കിലും എനിക്ക് വേണം. രഘു എന്റെ അടുത്ത് കണക്ക് ചോദിക്കുന്നു, ഞങ്ങൾ തമ്മിൽ വഴക്കാവുന്നു, രഘു എന്നെ തല്ലുന്നു, വീടിന്റെ പുറത്തേക്ക് വലിച്ചെറിയാൻ വരുന്നു, ബ്രദർ ഇൻ ലോ വരുന്നു, രഘുവിനെ വഴക്ക് പറയുന്നു, എല്ലാവരും എല്ലാം മറക്കുന്നു. ഇതല്ലേ എപ്പോഴും ഇവിടെ സംഭവിക്കുന്നത്? എങ്കിൽ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലൊരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിലോ? പല ആവർത്തി രഘു പറഞ്ഞു കഴിഞ്ഞു രഘുവിന് എന്നെ വേണ്ടാന്ന്. അപ്പോഴൊക്കെ ഞാൻ തകർന്ന് നിന്നിട്ടേ ഉള്ളൂ. ഏതൊരു തകർച്ചയുടെ അവസാനം ഒരു പുനർചിന്ത ഉള്ളതുകൊണ്ട് തന്നെ എന്റെ തീരുമാനം ഞാൻ പറയാം. രഘുചന്ദ്രവർമ്മൻ എന്നയാളെ രേഖക്കിനി വേണ്ട. ഇതിലാരും ഞെട്ടേണ്ട കാര്യമൊന്നും ഇല്ല. രഘുവിൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നെ ഇന്ന് വേണ്ടാത്ത ഒരാളെ എനിക്ക് ഇന്നലെയേ വേണ്ട. ചിലപ്പോ ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത് എന്റെ ക്യാരക്ടറിന്റെ ആവാം. നിങ്ങൾ എന്റെ ഭർത്താവിന് വേറൊരു വിവാഹം കഴിപ്പിച്ചു കൊടുത്ത സഹനശക്തി കൂടുതലാണെങ്കിൽ ചിലപ്പോ അവള് പിടിച്ചു നിന്നെന്ന് വരും. പക്ഷെ എനിക്കിനി വയ്യ. രേഖ രഘു ദാമ്പത്യ ജീവിതം പരാജയമാണ്, പൂർണ്ണ പരാജയം. ഒരു ഭാര്യ, ഒരു മരുമകൾ, ഈ രണ്ട് സ്ഥാനവും എനിക്ക് ഒരു അലങ്കാരമായിട്ട് വേണ്ട. അതുകൊണ്ട് ഞാനും എന്റെ അമ്മയും ഈ വീട്ടിൽ നിന്ന്, ഈ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു. അനിയത്തിക്കുട്ടി എന്തൊക്കെ? പ്ലീസ്, ഞാൻ പറയുന്നത് എന്നെയും എന്റെ ഭർത്താവിനെയും സംബന്ധിക്കുന്ന കാര്യങ്ങളാ. അതിനിടയിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ വേഷം കെട്ടണ്ട ബ്രദർ ഇൻ ലോ. എനിക്കറിയാം ബ്രദർ ഇൻ ലോ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം സംസാരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പോകുന്നതിൽ ചേട്ടനായ നിങ്ങൾക്കുള്ള വിഷമം പോലും അനിയനിൽ ഞാൻ കാണുന്നില്ല. അവരുടെ സ്ഥാനം പോലും എനിക്ക് പലപ്പോഴും ആരും തരാറില്ല. അങ്ങനെയുള്ളവരടുത്ത് അടിഞ്ഞു കൂടി കിടക്കാൻ ഞാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ രഘു, നീ അകത്തു പോ.
പോകാൻ. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ അഭിപ്രായം പറയാനും തീരുമാനമെടുക്കാനും ഞാൻ ആളല്ലെന്നറിയാം. എങ്കിലും ഇപ്പൊ നിങ്ങൾ പോകരുത്. ഇപ്പൊ ഇവിടുന്ന് പോകുന്നു എന്ന് ആരാ ബ്രദറിനോട് പറഞ്ഞത്? പോകണമെന്ന് ഇപ്പൊ തീരുമാനിച്ചതേ ഉള്ളൂ. പോകുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ആ രണ്ട് ദിവസം കഴിഞ്ഞ നിങ്ങൾക്ക് രഘുവിനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കാം. അതിന് ഞാനൊരു തടസ്സം ആവില്ല. പിന്നെ ബ്രദർ ഇൻ ലോയെ പോലെ ഭാര്യ പോയി കഴിഞ്ഞാൽ രഘു വലിയൊരു ഡിപ്രഷനിലേക്കൊന്നും പോകുന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും രണ്ട് ദിവസം ഞാൻ ഇവിടെ തങ്ങുന്നത് വേറൊരു കാര്യത്തിനാ. ആ രണ്ട് ദിവസം കഴിയുമ്പോ ഞാൻ ഇവിടുന്ന് പോവും. പോകുമ്പോ വർമ്മൻ വില്ലയുടെ മുഴുവൻ സ്വത്തിൽ മൂന്നിലൊന്ന് അവകാശമുള്ള രഘുവിന്റെ നേർപകുതി സ്വത്ത് എന്റെ പേരിലായിരിക്കണം. ബ്രദറിൻലോയ്ക്കും മദറിൻലോയ്ക്കും പോയിട്ട് രഘുവിന് എന്തൊക്കെ ഇവിടെ ഉണ്ടോ അതിന്റെ നേർപകുതി. എന്റെ മോനെ വേണ്ടാത്ത നിനക്ക് എന്തിനാ അവന്റെ സ്വത്ത്? എനിക്കറിയായിരുന്നു മാത്രല്ലോ ഇപ്പൊ എന്തെങ്കിലും പറയുന്നു. സ്വത്ത് എന്തിനാണെന്ന് ചോദിച്ച ഭർത്താവില്ലാതെ ഇനി എനിക്കങ്ങോട്ട് ജീവിക്കണ്ടേ? അല്ലെങ്കിൽ തന്നെ എന്തിനാ ഈ വയസ്സാം കാലത്ത് എല്ലാം കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്നത്? അവകാശപ്പെട്ടവർക്കൊക്കെ കൊടുക്ക്. പണ്ട് രഘുവിന്റെ അച്ഛൻ എഴുതിയൊരു വിൽപത്രം ഉണ്ടല്ലോ, ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അത് പൊടി തട്ടി എടുക്കണോ ഇനിയെങ്കിലും? രണ്ട് ദിവസം 48 മണിക്കൂർ വരെ ഈ വീട്ടിൽ തുടർന്നുകൊണ്ട് തന്നെ ഞാനും അതിന് ശ്രമിക്കാം. തീരുമാനമായില്ലെങ്കിൽ 49-ാം മണിക്കൂറിൽ ഞാൻ നേരെ പോകുന്നത് എന്റെ വീട്ടിലേക്കാവില്ല. പിന്നെയുള്ള നമ്മുടെ മുഖാമുഖ സംസാരം കോടതി വരാന്തയിൽ വെച്ചായിരിക്കും. ആദ്യം ഞാൻ കൊടുക്കുന്ന പെറ്റീഷൻ ഡിവോഴ്സ് കിട്ടാനായിരിക്കില്ല, എന്റെ ആദ്യ ജീവനത്തിനുള്ളതായിരിക്കും. നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ആലോചിച്ച് എല്ലാവരും ചേർന്ന് നല്ലൊരു തീരുമാനമെടുക്കണം. വാമേ. നീ ഇന്ന് രാവിലെ വർമ്മമില്ലേ പോയിരുന്നോ? ഇല്ല. പിന്നെ ഓട്ടോ ഡ്രൈവർ ഹരി പറഞ്ഞല്ലോ നീ അവന്റെ ഓട്ടോ വിളിച്ച പോയതെന്ന്. എന്നു മുതലാ നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയത്?
സത്യം പറ. നീ ശരിക്കും അവിടെ പോയി വഴക്കുണ്ടാക്കിയില്ലേ? നീ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയാലും നല്ല നാല് വർത്തമാനം പറഞ്ഞാലും കേൾക്കുന്നതും നാണക്കേട് വരുന്നതും നമ്മുടെ മോൾക്കായിരിക്കും. ഇതെന്താടി നീ ഓർക്കാത്തത്? എന്നോടോ നിങ്ങളോടോ പെരപ്പുകേട് കാണിച്ച അതിനി ആരായാലും സ്വന്തം മോളായാലും ശരി, സരോജം പറയാനുള്ളത് പറയും. രവിസാറും രഘുസാറും ഒക്കെ നിന്നത് കൊണ്ടാ, അല്ലെങ്കിലേ ഒരെണ്ണം കൊടുത്തിട്ടേ ഞാൻ സംസാരിക്കുള്ളായിരുന്നു. കോളനിയിലേക്ക് വരുന്ന കാര്യം അവളുടെ ഭർത്താവ് അറിഞ്ഞിട്ടില്ല, ആ വീട്ടില് ആരും അറിഞ്ഞിട്ടില്ല. നമ്മളോടെ അവള് സത്യം പറഞ്ഞതുമില്ല, ഇങ്ങോട്ടെന്ന് കയറാൻ പോലും അവക്ക് തോന്നിയില്ല. അവൾ ഇത് എന്ത് കളിയാ കളിക്കുന്നതെന്ന് മിനിമം അവളുടെ അമ്മയായ ഞാനെങ്കിലും അറിയണ്ടേ? നീ പറയുന്നതൊക്കെ ശരി, പക്ഷേ നീ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റ്. മുൻപ് അവളുടെ മേൽ നമുക്കുണ്ടായിരുന്ന അവകാശങ്ങൾ പലതും ഇന്ന് അവളുടെ മേൽ നമുക്കില്ല. അവളോടൊപ്പം ആ അവകാശങ്ങൾ കൂടിയാ നമ്മൾ രവിസാറിനെ ഏൽപ്പിച്ചത്. അവരുടെ ജീവിതത്തിലെ സുപ്രധാനമായ കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് മാറി നിൽക്കാമെന്നല്ലാതെ തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ലെന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കും. ഇത് നമ്മുടെ കാര്യം മാത്രമല്ല, പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്ന എല്ലാ അച്ഛനമ്മമാർക്കും ഇത് തന്നെയാ അവസാനം അനുഭവിക്കുന്നത്. നമുക്കൊരു മോളെ ഈശ്വരൻ തന്നു, അവള് ഒരു കുറവുമില്ലാതെ നോക്കി പഠിപ്പിച്ച് അവളുടെ ഇഷ്ടത്തിന് ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് പറഞ്ഞു വിട്ടു. ഇനി ജീവിക്കേണ്ടത് അവരാണ്. നമ്മുടെ മോള് നമ്മളോട് എന്ത് ചെയ്താലും നമ്മളത് ക്ഷമിക്കണം. അതിനു പകരം നീ അവിടെ കയറി ചെന്ന് എന്ത് കാണിച്ചു എന്ന് പറഞ്ഞാലും അവൾക്ക് ഇന്ന് മനസ്സിലാവില്ല, പക്ഷേ മനസ്സിലാവും നിന്നെപ്പോലെ ഒരമ്മയാകുന്ന സമയത്ത്. നമ്മുടെ മോള് മാത്രമല്ല, ഏതൊരു പെൺകുട്ടിയും കല്യാണപ്രായം വരെ അവരുടെ മാതാപിതാക്കളെ ഭയങ്കരമായി സ്നേഹിക്കും, പ്രത്യേകിച്ച് അച്ഛനെ. അതിന്റെ കാരണമെന്താണെന്ന് അറിയോ നിനക്ക്? കല്യാണം കഴിയുന്നതുവരെ അവരുടെ ഇഷ്ടങ്ങളെല്ലാം നടക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ അവർ നമുക്ക് തരുന്ന സ്നേഹവും പരിചരണവും എല്ലാം ഭിക്ഷയാണ്. ഭാഗ്യം പോലെ അത് കൂടുകയും കുറയുകയും ചെയ്യും. അതാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത്, മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്ന്. ആ പഴഞ്ചൊല്ലിന് മനുഷ്യനുള്ളിടത്തോളം കാലാർത്ഥം ഉണ്ടാവും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നീ ഓരോന്നും പറയാനും പ്രവർത്തിക്കാനും. ഞാൻ പറഞ്ഞത് പൂർണ്ണമായി മനസ്സിലായെങ്കിൽ പോയൊരു ചൂട് ചായ ഇട്ടിട്ടു വാ. പാലില്ല, ഉണ്ടായിരുന്ന പാല് പിരിഞ്ഞുപോയി. ഈ പോക്കാണ് പോകുന്നെങ്കിൽ പാല് മാത്രമല്ല കുടുംബം തന്നെ പിരിയും. എനിക്കൊന്ന് പുറത്തു പോണമേ, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പോയിട്ട് വേഗം തിരിച്ചു വരണം, ഇന്ന് വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വക്കീലോ? എന്തിന്? എന്താ അമ്മേ പ്രശ്നം? വക്കീൽ വരാൻ മാത്രം എന്ത് കാര്യമാണ്? നീ കണ്ടതല്ലേ ഇന്നലത്തെ ഇവിടുത്തെ പൂരം. ഇനിയും അതുപോലെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകരുത്. അനാവശ്യമായ തെറ്റിദ്ധാരണകൾ കൊണ്ട് രേഖയുടെ നിന്റെ ജീവിതം താറുമാറാകരുത്.
അതുകൊണ്ട് എല്ലാവർക്കും അവകാശപ്പെട്ടത് അതെന്തായാലും എത്രയായാലും അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പോവാ. എന്തിനാ അമ്മേ രേഖ ഓരോന്ന് പറയുന്നതിനൊക്കെ സമ്മതം മുളാൻ പോകുന്നത്? അവൾ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കണം. അങ്ങനെ നിസ്സാരമായി ഒഴിവാക്കാവുന്ന ഒന്നാണോ നീയും രേഖയുമായിട്ടുള്ള ബന്ധം? ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ് ആയി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ല ചേട്ടായിക്ക് അറിയോ ഈ കാര്യം? പിന്നില്ലാതെ അവൻ അറിയാതെ ഞാനൊരു തീരുമാനം എടുക്കുവോ? അത് ശരി, അപ്പോ എനിക്കൊരു വിലയില്ല. എന്നോടും കൂടി ഒന്ന് ചോദിക്കായിരുന്നു അമ്മേ. അതുകൊണ്ട് പ്രയോജനം ഇല്ലാന്ന് മദറിനോയ്ക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഉള്ളവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് റാൻമൂളി നിൽക്കുന്നതാണല്ലോ രഘുവിന്റെ ശീലം. നീ ഒരു ഒറ്റൊരുത്തി കാരണ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആയിക്കോട്ടെ, കുറെ നാളായി പറയുന്നു ഇവിടെ ഏതോ ഒരു അറയില് ഒരു വിൽപ്പത്ര ഇരിപ്പുണ്ടെന്ന്. രഘു കണ്ടിട്ടുണ്ടോ അത്? ഇല്ല, ഞാനും കണ്ടിട്ടില്ല. അത് കാണണം. അതിൽ നിങ്ങളുടെ അച്ഛൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയണം. ഇനി രഘുവൻ അതിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചോണ്ട് അവനവന്റെ കാര്യം നോക്കി ജീവിക്കണം. എന്താ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഇനിയും അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാ എന്റെ തീരുമാനം. ഞാൻ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനെ ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ചെയ്യാം. എന്നാലും ഒരു സംശയം. അല്ല, എന്നെ വേണ്ടാത്തവർക്ക് എനിക്ക് കിട്ടുന്ന സ്വത്ത് എന്തിനാ? അല്ലെങ്കിൽ തന്നെ നിന്നോട് ആര് പറഞ്ഞു എന്റെ സകലത്തിന്റെയും പകുതി അവകാശം നിനക്കുണ്ടെന്ന്? അതിനി ആരെങ്കിലും പറയണോ? നമ്മുടെ മുറിയിലെ അലമാരയ്ക്കുള്ളിലേ പൊടി പിടിക്കാതെ ഒരു പേപ്പർ ഇരിപ്പുണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതിന്റെ ഒരു പകർപ്പ് മതി എനിക്ക് വേണ്ടത് വാങ്ങിച്ചെടുക്കാൻ. ഞാൻ ചെയ്തതിൽ വലിയൊരു തെറ്റെന്ന് എനിക്ക് ബോധ്യമായത് ഒരേ ഒരു കാര്യം. ഒരച്ഛനാകാൻ പോകുന്നുവെന്ന് രഘുവിനോട് ഞാൻ കള്ളം പറഞ്ഞു. പറഞ്ഞത് കള്ളമാണെന്നേ ഉള്ളൂ. അതിനർത്ഥം ഒരിക്കലും എനിക്കും രഘുവിനും ഒരു കുഞ്ഞുണ്ടാവില്ല എന്നല്ല. അങ്ങനെ എന്നെങ്കിലും നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ ആ കുഞ്ഞിന് വർമ്മൻ കുടുംബത്തിലെ ഗായത്രി ദേവിയുടെ മകന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്നൊരു വിശേഷാൽ പട്ടം കൊടുത്ത് ഇവിടെ തളച്ചിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിന് ഈ കുടുംബത്തിൽ നിന്നും എന്താണ് കിട്ടുന്നതെന്നും എന്റെ ഭർത്താവിന് എന്ത് മൂല്യമുണ്ടെന്നും എനിക്കറിയണം. എനിക്കറിയാം ഇതിപ്പോ നടന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്റെ തീരുമാനത്തിൽ ഒരയവും ആരും പ്രതീക്ഷിക്കേണ്ട. എനിക്കെന്റേതായ ചില വാശികളുണ്ട്. ആ വാശികൾക്കിടയിലേക്ക് ആരും വിലങ്ങുതടി ആവരുത്. അതെന്റെ ഭർത്താവായാലും അമ്മായിയമ്മയായാലും. പറയുന്ന രീതി ശരിയല്ലെങ്കിലും അവള് പറയുന്നതിലും കാര്യമുണ്ട് രഘു. എപ്പോഴായാലും ചെയ്യേണ്ട ഒരു കാര്യം നേരത്തെ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. നിനക്കും രേഖയ്ക്കും ഒരു ജീവിതമുണ്ട്. ഒരു ഉപയോഗവും ഇല്ലാത്ത ഈ വാശി പിടിക്കുന്നത് എന്തിനാ? ഒന്നാമത് അമ്മയ്ക്ക് വയസ്സായി വരികയാ. അതിനിടയില് മക്കളും മരുമക്കളും പരസ്പരം തല്ലിപ്പിരിയുന്നത് കാണാൻ വയ്യ. ശ്രീലക്ഷ്മി പറഞ്ഞത് ശരിയാ. രേഖ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞതിൽ
എന്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്റെ ആഗ്രഹം ഞാൻ മരുമക്കളിൽ അടിച്ചേൽപ്പിച്ചപ്പോ സംഭവിച്ചതാവും ഇതൊക്കെ. നീ വേഗം പോയിട്ട് വാ. ഇന്നത്തോടെ തീരണം ഈ വീട്ടിലെ സകല പ്രശ്നങ്ങളും.